ഹേ ഗൈസ്, എല്ലാവർക്കും ജെറിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗൂഗിൾ അഡ്സൻസിൻ്റെ പിൻ നമ്പറൊക്കെ വന്നായിരുന്നു, ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നാണ് എൻ്റെ വീഡിയോ ഇണഞ്ഞത്. വന്നിട്ട് ഒരാഴ്ചയായി. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ ജെറിസ് വേൾഡ് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു. ഇനിയും സപ്പോർട്ട് ചെയ്യണം. അമ്മേണ്ടേക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഈ വീഡിയോയുടെ കൂടെ ഇടുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് നെത്തോലിയാണ് അമ്മ ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്യാം. കറിവേപ്പില ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തത് അമ്മ ഉണ്ടാക്കിയ നല്ല സ്പെഷ്യൽ മത്തിക്കറിയാണ്. കുടംപൊളിയൊക്കെ ഇട്ട് വെച്ച നല്ല അടിപൊളി മീൻകറിയാണ്. മീൻകറി കുറച്ചും കൂടെ കുറുകി വരാറുണ്ട്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ അടപ്പ് പകുതി അടച്ചിരിക്കുന്നുള്ളൂ, എന്നാലേ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ചക്കയാണ്. അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നെത്തോലി ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചക്ക നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്, ഉരുവിച്ചിട്ട് കേട്ടാൽ മതി. ഉരുവിച്ചിലടിച്ചിട്ടുണ്ട്, നമുക്കത് നോക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും കുറച്ച് എണ്ണയും അടിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അമ്മ തവി വെച്ചാണ് ഇവിടെ ഇളക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാന്താരയൊക്കെ അരച്ചിട്ടാണ് നമ്മുടെ ചക്ക വേവിച്ചെടുത്തിരിക്കുന്നത്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്, നമ്മുടെ ചക്ക റെഡിയായി. നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ നെത്തോലിയുണ്ട്. നെത്തോലിക്കകത്ത് നമ്മളെ ചക്ക മുക്കി അങ്ങ് കഴിക്കാം. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. നല്ല ചക്കയും മത്തിക്കറിയും നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യുക.